സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത നാടായി കേരളത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ്. കൊടും ക്രൂരതയാണ് ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആലുവയിലെ പിഞ്ചു പെൺകുട്ടിയുടെ ദാരുണമായ കൊലപാതകം പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ദയനീയമായ പരാജയമാണ് കാണിക്കുന്നത്. 18 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസിന് കാണാതായ പെൺകുട്ടിയെ ട്രേസ് ചെയ്യാനോ അവരെ കണ്ടെത്തി രക്ഷിക്കാനോ സാധിച്ചില്ല എന്നുള്ളത് ഒരു ഗൗരവതരമായ വിഷയം തന്നെയാണ്. മാത്രമല്ല, ക്രിമിനൽ സംഘങ്ങളെ നിരീക്ഷിക്കാനോ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ക്രിമിനലുകളെ തിരിച്ചറിയാനോ അവരെ അന്വേഷിക്കാനോ അവർ മയക്കുമരുന്ന് അടക്കം കൈകാര്യം ചെയ്യുന്നത് കണ്ടെത്താനോ ഒന്നുമുള്ള ഒരു സംവിധാനവും സംസ്ഥാന പോലീസിൻ്റെ കയ്യിലില്ല. അന്യസംസ്ഥാന തൊഴിലാളികളുടെ യഥാർത്ഥ കണക്ക് പോലും കേരള പോലീസിൻ്റെയോ സർക്കാരിൻ്റെ കയ്യിലോ ഇല്ല. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ് കാണിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. എല്ലാ ദിവസവും തെരുവിൽ പെൺകുട്ടികളും സ്ത്രീകളും പിടഞ്ഞു വീഴുന്നതിൻ്റെ കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. ഗവൺമെൻറ്റിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ മൈക്കിൻ്റെയും അതുപോലെ ആംപ്ലിഫയറിൻ്റെയും പിന്നാലെ ഓടുകയാണ് പോലീസ്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ പോലീസില്ല. ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ ആരും തന്നെ സംസാരിക്കുന്ന പോലുമില്ല. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇതൊന്നും അന്വേഷിക്കാനുള്ള സംവിധാനമില്ല. ഗവൺമെൻറ് വീഴ്ചയല്ലാതെ മറ്റൊന്നുമല്ല. കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുകയാണ്.